ஓகே സിറ്റുവേഷൻ നടക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ കെ വി എയുടെ അണ്ടറിലുള്ള ഫാമിലിയാണ് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇവര് സിറ്റുവേഷൻ ആയ കുടിശ്ശിയത്, മനസ്സിലാ? ഇതിപ്പം അല്ല പറഞ്ഞോ, ഇതിപ്പം ഇതിപ്പം ഇതിപ്പോ പല കുത്തിത്തിരിപ്പോളികളും പല കുത്തിത്തിരിപ്പോളികളും ഇതിനെ ഇതിനെ പയ്യെ കൺവേർട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓൾറെഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് ബെല്ലാരിയായിട്ടുള്ള ചൊറി ചൊറഞ്ഞുകൊണ്ട് മനസ്സിലായി, തിരിച്ച് അതിന് പകരം നമ്മുടെ കെ വി ഉള്ള ഗ്യാങ്ങിനടുത്ത് ഫാമിലിയെ ചൊറിയുന്നു എന്നുള്ള രീതിയിൽ പറയും. അല്ല പറയുന്നുണ്ട്, ഉറപ്പായിട്ടും പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതുകൊണ്ട് പറയണ് നമ്മള് കെ വി അകത്തുള്ള ഫാമിലി ഈ സിറ്റുവേഷൻ ഓൾറെഡി ഓൺ ഗോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. വെച്ചാൽ ഈ വെട്ടിച്ചനും മറ്റേ രീതിയായിട്ടൊക്കെ ഓൾറെഡി നടന്ന സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇനി കെ വി അകത്തുള്ള ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മനസ്സിലായ നമ്മളെ സൈഡിൽ നിന്ന് ഒരു റീസൺ ഉണ്ടായിട്ട് മതി, മനസ്സിലായ? നമുക്ക് നമ്മളടുത്ത് നമ്മളടുത്ത് വന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും റോങ് അടിച്ചാ ഓക്കെ അതെടുത്തോ, അത് ഞാൻ ആരാണെങ്കിലും നോക്കണ്ട, അതല്ല പറഞ്ഞത്. നമ്മളായിട്ട് അവരെ അങ്ങോട്ട് പോയിട്ട് മനസ്സിലായി സിറ്റുവേഷൻ എടുക്കാൻ ഇനി പോരുത് കേട്ടാ. രണ്ടാമത്തായി കണ്ണാപ്പി നിന്റെ അടുത്ത് പറയാനാണ്, നീ നീ നിനക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കിടന്ന് വിളിച്ചു പോകരുത്. ആ കുറവുകളല്ല പറഞ്ഞത്, നിനക്ക് ഇപ്പൊ സിറ്റിയിൽ നിന്റെ ഡ്രസ് കിട്ടിയില്ല അല്ലെങ്കിൽ നിന്റെ വണ്ടി കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നീ കിടന്ന് വിളിച്ചു പോകരുത്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിയിൽ പറ എന്തിനാണ് ഇതല്ലാതെ പറഞ്ഞു മടുത്തിട്ടാണ് ഞാൻ ഇത് പോകുന്നത്. നിന്റെ വണ്ടി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു, അതിനെ വേറുള്ള ഇതുമായിട്ട് പറയണ്ട, മനസ്സിലായി? വേറുള്ള വണ്ടി ഉണ്ടല്ലോ അത് പറയണ്ട. ജനുവരി 4-ാം തീയതി അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഓക്കെ അത് അത് പറഞ്ഞു, നിന്റെ വണ്ടി ഡ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമമാണ്. ആവും, പക്ഷെ അത് 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 നീ അതാ പറഞ്ഞ, അത് നീ അല്ലാതെ പറഞ്ഞ മതി, ായിക്കോട്ടെ മനസ്സിലായി, നീ അല്ലാതെ പറയണ്ട, അത് മനസ്സിലായി. അത് പലരും നമ്മളൊരു കമ്പാരിസൺ വെക്കുന്ന പോലെയാ, മനസ്സിലായില്ലേ? ആ രീതിയിലോട്ട് ആക്കണ്ട, അതാണ് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇനി ആ ഒരു രീതിയിലുള്ള ടോക്ക് നീ അത് വരുത്തണ്ട, മനസ്സിലായി? നമുക്കത് വേണ്ട, ആ ഒരു ടോക്ക് നമുക്ക് വേണ്ട. പിന്നെ പിന്നെ മൂന്നാമത്തെ കേസ് ഇപ്പൊ ഈ നിധിയെ സിംഗിത സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് മാക്സിമം സിറ്റുവേഷൻ എടുക്കാതിരിക്കുക. നമ്മുടെ അടുത്ത് മിണ്ടിയാലേ സീനില്ല. ഇപ്പൊ എലിയോ അലീനയോ അവരൊക്കെ അങ്ങനത്തെ അവരൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ആ രീതിയിൽ എടുക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ആ തമാശ പറഞ്ഞാൽ തമാശ ആയിട്ട് എടുക്കും. അങ്ങനെയുള്ളവരത്തെ മതി നമുക്ക് സംസാരം, അല്ലാതെ നമ്മുടെ അടുത്ത് റോങ് ആവും എന്ന് ഡൗട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല എന്ന് തോന്നുന്നതായിട്ട് നമ്മൾ സംസാരിക്കണ്ട. ഓക്കെ നമ്മള് പറഞ്ഞ ഇഷ്ടപ്പെടുന്ന നമ്മള് എല്ലാരും ഒരേപോലെ ആണെന്ന് വിചാരിച്ച് സംസാരിക്കരുത്, അത് അത് അവസാനം നമുക്ക് തന്നെ പണിയാവും. ഓക്കെ, അത് കണ്ണപ്പിന്റെ അടുത്ത് ബോബിന്റെ അടുത്ത് ഉമ്മരത്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെയാണ് പെട്ടെന്ന് ആദ്യമേ പെട്ടെന്ന് വെമ്പിളടുത്ത് കമ്പനി അടിക്കുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ അത് ഞങ്ങളെക്കാട്ടി മുമ്പേ കമ്പനി അടിക്കുന്നൊരു പയ്യനുണ്ട്. അല്ല രായനാണെങ്കിൽ ഇല്ല, രായന്റെ സൈഡിൽ നിന്ന് എനിക്ക് അങ്ങനെ സീൻ വന്നിട്ടില്ല, അതൊരു കുഴപ്പമില്ല. ഒരു വട്ടം ഒരു വട്ടം ബീസ് എന്ന് വിളിച്ചതിന്റെ 15 ദിവസം പനി കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ആക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആള് ചില്ലറക്കാരനല്ല, റൂളുകൾ തിരുത്തി മാറ്റിയവനാണ്. ഇപ്പൊ കണ്ട ഇപ്പൊ ബീസ് എന്ന് വിളിച്ച ഒരു വാൻ പോലും ഇല്ല, പുതിയ വാനാണ്, പുതിയ റൂളാണ്. എന്ത് പോക്കർത്തരം പറയാം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അപ്പം എന്തായാലും ഇപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെച്ചേരെ. പിന്നെ ഇനി കുരിശെങ്കെല്ലാരും വരുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. വരയാണെങ്കിൽ തിരിച്ചു ആ രീതി തന്നെ നിന്നാ മതി, വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാം, കണ്ണാപ്പി നീ ഒറ്റയ്ക്ക് പോകുമ്പോ നിന്നെ മനസ്സിലായ നിന്നെ ഒന്ന് ഹോസ്റ്റലിൽ അടിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചൊറിയാനോ അല്ലെങ്കിൽ ബോബിനെയോ ഉമ്മരാരെങ്കിലും ചൊറിയാനോ വരാം. അപ്പൊ അതൊന്ന് നോക്കിക്കോ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ സീനൊന്നും ഇല്ല. അപ്പൊ ഇതെല്ലാം ഓർത്ത് വെച്ചിരുന്നായി. അപ്പൊ വേറെ വലിയ രീതിയിൽ സംസാരിക്കാൻ വിളിച്ചത് ഈ കാര്യം പറയാൻ വിളിച്ചത്. മറ്റേ സാബു എന്നുള്ള പരിപാടിയൊക്കെ നിർത്തിക്കോ, ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അടിച്ചാ മോന്തായിരിക്കും, അവസാനത്തെ പരിപാടി ആയിക്കോണോ ഈ വെണ്ടസാബു പരിപാടിയൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ പറയണേ എനിക്ക് വെണ്ടസാബു വിളിച്ച സിറ്റുവേഷൻ വേണ്ട.
കണ്ണാപ്പി അത് ഞാന് പറയാന്ന് വിചാരിച്ചാണ്. ലൈക്ക് അങ്ങനത്തെ കൂട്ട് വേണ്ട നമുക്ക്, അത് വേണ്ട സിറ്റുവേഷനായിട്ടാണ് ഞാൻ പിന്നെ അത് പിന്നെ പറയാനുള്ളത്. ഇനി ഈ ഒരു ഈ വെണ്ട സാബ് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ എടുത്തോണ്ട് വരരുത്. എനിക്ക് ആ സിറ്റുവേഷൻ അവനായിട്ടുള്ള കമ്പനി നിർത്തി, അവനായിട്ടുള്ള കമ്പനി വിട്ടാണ്, അവനായിട്ടുള്ള കമ്പനി നിർത്തി. ഒറ്റയ്ക്ക് പോയിരുന്ന സിറ്റുവേഷൻ മുതുകിലോട്ടോ എല്ലാരും.